ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഫുഡ് കഴിക്കുകയാണ്. 10 പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ ചായയും കൂടി കുടിച്ചു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയതിന് ശേഷം ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് കേട്ടോ പോണത്. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് പോണത്. ഞങ്ങൾക്ക് അവിടെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കല്യാണത്തിനാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഞാനില്ലേ ബസ്സിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. എനിക്ക് അവിടെ ഇരിക്കാൻ ഇഷ്ടമില്ല, എന്നാലും നമുക്ക് സീറ്റ് കിട്ടിയത് അവിടെയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ആയിട്ട് കാണുന്നത് കേട്ടോ. പിന്നെ ബസ്സിലായതുകൊണ്ട് കുറച്ച് ഷെയ്ക്കിംഗ് ഉണ്ടാവും കേട്ടോ, അപ്പോൾ സോറി. അപ്പോൾ ഞങ്ങൾ അവിടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങുകയാണ്. ചെർപ്പലശ്ശേരി എന്നുള്ള സ്ഥലത്തുള്ള ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ എനിക്ക് നല്ല വെള്ളദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഒരു കടയിൽ കയറിയിട്ടൊരു ലേമ് കുടിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ അപ്പത്തന്നെ വയറ് നിറഞ്ഞ്. പിന്നെ ഞങ്ങളൊരു 2-3 സാധനങ്ങൾ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ നേരെ പോവാണ് കേട്ടോ. ഞങ്ങൾ വീണ്ടും ഒരു ബസ്സിൽ തന്നെയാണ് കേട്ടോ പോണത്. ഇനി ഈ ബസ്സിൽ നിന്നാണ് ഞങ്ങൾ അവിടെ ഇറങ്ങുക. എന്നിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് പോകണ്ട, അങ്ങനെയാണ്. പിന്നെ അത്രയും ഇങ്ങനെ ഷോ കാണിച്ചിട്ടിരിക്കുക എന്താണെന്ന് വെച്ചാൽ അധികം ഇവിടെ ആരും ഇല്ല. നേരത്തെ ബസ്സിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നിട്ട് അതുകൊണ്ടാണ് കുറച്ച് എൻ്റെ ഫേസ് കാണിച്ചിട്ട് കുറച്ച് ക്ലിപ്പ് എടുത്തത്. അപ്പോൾ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ ഞാൻ ബസ് പോണതിൻ്റെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല, ഇങ്ങനെ ഇരിക്കുന്നത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ അവിടെ ഇറങ്ങിയതിന് ശേഷം കാണാം. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഓട്ടോ നോക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓട്ടൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പത്തിന് ഓട്ടോ കിട്ടി. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് മതി അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. നല്ല രസമാണ് കേട്ടോ ഇവിടെ സ്ഥലങ്ങളൊക്കെ. ഇവിടെയൊക്കെ ഫുള്ള് മരങ്ങളാണ്, ഒരു കാടൊക്കെ പോലെ ഉണ്ടോ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ വീടൊക്കെ എത്തിയിട്ടുണ്ട്. വീടെത്തിയിട്ട് ഞങ്ങൾ കുറേ നേരമൊന്നും അവിടെ നിന്നില്ല കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ റെഡി ആയിട്ട് ഞങ്ങളിനി ഓടിച്ചു കൊടുത്തേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോ തന്നെയാണ് പോണത്, ഞാൻ പിന്നെ എൻ്റെ മേമ അമ്മമ്മ പിന്നെ മാമി അങ്ങനെ അവിടെയൊക്കെയാണ് പോണത്. പിന്നെ കുറേ കുട്ടീസും ഉണ്ട്. അപ്പോൾ കുറച്ച് ദൂരമുള്ളു അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടതിങ്ങനെ തന്നെ പറഞ്ഞില്ല, അവിടെ ഫുള്ളൊരു കാട് പോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെൻ്റെ മേമാൻ്റെ കുട്ടിയാണ് കേട്ടോ. ഞാനൊരു 2 ജീൻസ് കുട്ടികളുടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ളോഗ് ഇട്ടുണ്ടായിരുന്നില്ലേ, അവരുടെ അനിയത്തിയാണിത്. അങ്ങനെ ഞങ്ങൾ കുറേ കാടുകളൊക്കെ കടന്ന് അങ്ങനെ ഞങ്ങൾ റോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓഡിറ്റോറിയം വന്നിട്ട് മുതുകുർശി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇതാണ് കേട്ടോ ഓഡിറ്റോറിയം. ഞങ്ങൾ വരുമ്പോൾ തന്നെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയിട്ട്, ഞങ്ങൾ ചെക്കൻ്റെ വീട്ടുകാരാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ബ്രൈഡ്. അങ്ങനെ ഞങ്ങൾ ബ്രൈഡിൽ നിന്നൊക്കെ നോക്കി ഒന്ന് കുറച്ചിടം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ കുറേ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ മേമാൻ്റെ കുട്ടിയാണ്, ഇതാണ് എൻ്റെ റിയ കുട്ടിയാണ്. പിന്നെ ഈ എക്സ്പ്രഷൻ എടുത്ത് തിന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം മേമയാണ്. അൺഎക്സ്പെക്റ്റഡ് ആണ് എന്ന് പ്രത്യേകം പറയുന്നു. ഇതെൻ്റെ മേമയാണ്. എൻ്റെ ഉമ്മക്ക് 2 അനിയത്തിമാരാണ് കേട്ടോ. അതും ഞങ്ങളുടെ അപ്പുറത്ത് വിട്ട താത്തേനം. പിന്നെ ഞാനും ഫുഡ് കഴിച്ചു കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ബീഫ് ബിരിയാണിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പൊറാട്ട പത്തിരി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതൊക്കെ കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നെഫ്ലയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചവിടെ ഇരുന്നതിന് ശേഷം ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങളൊരു 6:30 ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി ഇറങ്ങുകയാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അപ്പുറത്തെ വീട്ടവരൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ നെഫ്ല, പിന്നെ സൗലത്താത്ത വണ്ണാ താത്ത ഉണ്ടായിരുന്നു. അപ്പോൾ മുഖം കാണിക്കൂല വേണ്ടി നിൽക്കാൻ കേട്ടോ, അതാണ്. ഓക്കെ, പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് കയറി. അപ്പോൾ മേമ ലേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പം ഞങ്ങളത് കഴിക്കാൻ ബിങ്കോ കണ്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളതൊക്കെ കഴിച്ചു. പിന്നെ ഇതെൻ്റെ അക്കുബിയാണ് ഗായ്സ്. പിന്നെ ഒരു സംഭവം കാണിച്ചതാ കേട്ടോ, ഇത് മമ്മാൻ്റെ വീട്ടിലുള്ള പൂച്ചയാണ്. അപ്പം ആ പൂച്ച പ്രസവിച്ചിട്ടുണ്ടായിട്ടോ, അതിൻ്റെ കുട്ടിയാണ് ഇത്. 3-4 ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതൊക്കെ ചത്തു പാകി, ഒരു ഒറ്റൊന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ അതിൻ്റെ അടുത്തേക്കൊന്നും പോലെ തൊടൊന്നും ചെയ്യില്ല, എനിക്ക് പേടിയാണ്. എനിക്ക് ഞാൻ സത്യം പറഞ്ഞാൽ എല്ലാത്തിനും പേടിയാണ്. അപ്പം ഞാനിങ്ങനെ ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചേരം പൂച്ചനൊക്കെ നോക്കി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്, സീ അനദർ വീഡിയോ. ബൈ ബൈ.